മമ്മൂട്ടി ഫാൻസ് കുറേ നാളുകൾക്ക് ശേഷം വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയുടെ ട്രെയിലറാണ് ഇന്നലെ ഇറങ്ങിയിട്ടുള്ളത്. തെലുങ്ക് സിനിമയിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു ചെറിയ കുട്ടി അഖിൽ അക്കിനേനിയുടെ ഒരു ആക്ഷൻ പടമാണ് ഏജന്റ്. അപ്പോൾ ആദ്യം മുതൽക്ക് തന്നെ നമുക്ക് മമ്മൂട്ടി തെലുങ്ക് സിനിമയ്ക്കകത്തുണ്ട്, നല്ലൊരു റോളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്നലത്തെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇടയ്ക്ക് പോസിറ്റീവ് ആകുന്നുണ്ടാവും, ഇടയ്ക്ക് നെഗറ്റീവ് ആകുന്നുണ്ടാവും, എന്നാലേ ഈ അഖിൽ വേഴ്സസ് മമ്മൂട്ടി എന്നൊരു സീൻ അതിൻ്റെ അകത്തേക്ക് വരത്തുള്ളൂ. പിന്നെ നമ്മുടെ കേരളത്തിലെ മികച്ച നടൻ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഇപ്പോൾ മോഹൻലാലിനേക്കാളും ഫാൻ ബേസ് കൂടുതലുള്ള അല്ലെങ്കിൽ ടോപ്പ് വണ്ണിൽ നിൽക്കുന്ന മമ്മൂക്ക ഈ വെല്ല ഭാഷയിലും പോയി ഇതുപോലത്തെ ഒരു റോൾ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം ഒരു കാശിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയിൽ തല കാണിക്കാനുള്ള രീതിയിലോ ഇങ്ങനെയൊന്നും ഒരു രീതിയിലോ അല്ലെങ്കിൽ നല്ല കഥ തിരഞ്ഞെടുത്തതാണെന്നൊന്നും ഒരു റീസണും മമ്മൂക്കയ്ക്ക് പറയാൻ സാധിക്കില്ല ഇതുപോലത്തെ ഒരു സിനിമ തിരഞ്ഞെടുക്കുവാൻ. കാരണം ഇതിനു മുന്നേ ഇറങ്ങിയ മമ്മൂട്ടിയുടെ പടമൊക്കെ അവിടെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു നായകനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ അതായത് ഓപ്പോസിറ്റ് ഇപ്പോൾ രജനീകാന്ത്, ദളപതിയിൽ രജനീകാന്ത് പോലെ ഒരാളുടെ ഒപ്പമാണ് മമ്മൂട്ടി നിന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഹാപ്പി ആയാനായി. ഇത് ഇറങ്ങിയ സിനിമകളൊക്കെ ഫ്ലോപ്പും ആവറേജ് ഈറ്റുമായ നാഗാർജുനയുടെ ഇളയ മോൻ അഖിലിൻ്റെ സിനിമയ്ക്കകത്ത് മമ്മൂട്ടിക്ക് ഒരു റോള്, എന്തുകൊണ്ട് എടുത്തു എന്ന് എനിക്കറിയില്ല. ഇത് റീസൺ ചെയ്ത് ഈ സിനിമ എടുത്താലും ശരി വളരെ മോശമായ ഒരു തീരുമാനമായി പോയി. കാരണം ഇതുപോലത്തെ ഒരു 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 പയ്യന്റെ സിനിമയ്ക്കകത്തൊക്കെ ചെറിയ റോൾ അല്ലെങ്കിൽ പോട്ടെ അത്യാവശ്യം റോൾ ഉണ്ടെന്ന് വിചാരിക്കട്ടെ, പക്ഷേ എന്നിരുന്നാലും ഈ അഖിലിൻ്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകൻ അല്ലെങ്കിൽ അഖിലിൻ്റെ ബോസ് ഇല്ലെങ്കിൽ അഖിലിൻ്റെ എനിമി ഈ രീതിയിലേക്ക് മമ്മൂട്ടി വരുന്നുള്ളൂ. അല്ലാതെ വലിയ അതായത് മമ്മൂട്ടി നായകനാകുന്ന ഒരു സിനിമ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. മോഹൻലാലും വിജയും ഒരുമിച്ച് ഇറങ്ങിയ സിനിമയാണ് ജില്ല. ആ ജില്ലയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആക്ടർ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന പേര് വന്നതിന് ശേഷമാണ് ഇളയ ദളപതി വിജയ് എന്ന പേര് വരുന്നത്. ആ പേര് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ട്, പക്ഷേ ആദ്യമേ സീനിയോറിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റാർ, അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ പേരാണ് ആദ്യം വന്നത്. ഇപ്പം ഇന്നലെ ഏജന്റ് എന്ന സിനിമയ്ക്കകത്ത് നോക്കിയപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ സാധിക്കുന്നില്ല. കാരണം അഖിൽ അവിടുത്തെ സൂപ്പർ ഹീറോ സൂപ്പർ സ്റ്റാർ അഖിലിന് ശേഷമാണ് മമ്മൂട്ടിയുടെ പേര് വരുന്നതും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഈ അഖിലിൻ്റെ പേര് നാഗാർജുനെ ചിരിജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇത് വളരെ മോശമായ രീതിയിലേക്കാണ് മമ്മൂട്ടിനെ ഈ സിനിമയിലേക്ക് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അണിയറ പ്രവർത്തകർ സംവിധായകൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ദളപതി വിജയ് അതായത് തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ടോപ്പ് വൺ സ്റ്റാർ ആയ ദളപതി വിജയുടെ പേര് ഫസ്റ്റ് വെക്കാതെ മോഹൻലാലിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇന്നലെ കിളുത്ത പയ്യൻ്റെ ഒരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയെ കൂടുതൽ പ്രാധാന്യം കാണിക്കുകയും നായകൻ അഖിലായിക്കോട്ടെ പക്ഷെ അഖിലിൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ അഖിലിൻ്റെ ഒപ്പം തന്നെ റോൾ തന്നെ മമ്മൂട്ടിക്ക് കൊടുക്കാമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നലത്തെ ട്രെയിലർ കണ്ടിട്ട് എന്ത് തോന്നി? മമ്മൂട്ടിക്ക് ഇതുപോലത്തെ ഒരു വേഷം ആവശ്യമായിരുന്നോ എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക.